വിദേശ വിചാരത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. ബ്രിക്സ് എന്ന അഞ്ച് രാജ്യങ്ങളുള്ള സംഘടനയുടെ ആറാമത്തെ ഉച്ചകോടി ബ്രസീലിൽ പൂർണ്ണമായിരിക്കുകയാണ്. ഫുട്ബോളിൽ ബ്രസീലിൻ്റെ പരാജയത്തിന് ശേഷം ഉണ്ടായ സംഭവം എന്ന നിലയിൽ എല്ലാവരും ചോദിക്കുന്നത് ഈ ഉച്ചകോടിയിൽ ആരാണ് ഗോൾ അടിച്ചത് എന്നാണ്. തീർച്ചയായും ബ്രസീലല്ല, ഇന്ത്യയുമാണെന്ന് തോന്നുന്നില്ല. ആരെങ്കിലും ഗോളടിച്ചെങ്കിൽ അത് ചൈനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സംഘടന ഉണ്ടായത് ഒരു ആശയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പുതിയ സംഘടന സൃഷ്ടിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെയോ പേരിലായിരുന്നില്ല. ഒരു അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ബ്രിക് എന്ന് പറയുന്ന നാല് രാജ്യങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ടെന്നും അവർ ഒരുപക്ഷെ സഹകരിച്ചാൽ ഗുണമുണ്ടാകുമെന്നും ആദ്യമായി പറഞ്ഞത്. വളരെ ചിന്തിച്ചും കുറേയൊക്കെ പ്രശ്നങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ നാല് രാജ്യങ്ങൾ ആദ്യം ഒന്നിച്ചു ചേർന്നതും ചർച്ചകൾ തുടങ്ങിയതും. ബ്രസീൽ, റഷ്യ, ഇന്ത്യ ആൻഡ് ചൈന. അതിനുശേഷം സൗത്ത് ആഫ്രിക്കയും ഈ ഗ്രൂപ്പിൽ ചേരുകയുണ്ടായി. അങ്ങനെയാണ് ബ്രിക്സ് എന്ന സംഘടന ഉണ്ടായത്. ഇതുവരെ ബ്രിക്സ് പൊതുവേ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സംഘടന മാത്രമായിരുന്നു. പക്ഷെ ആറാമത്തെ സമ്മിറ്റിൽ വെച്ച് ഒരു പുതിയ ബാങ്ക്, ഇൻ്റർനാഷണൽ ബാങ്ക്, ബ്രിക്സ് ബാങ്ക് എന്നാദ്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ പുതിയ ഇൻ്റർനാഷണൽ ബാങ്ക് എന്ന പേരിൽ ഒരു പുതിയ സാമ്പത്തിക സ്ഥാപനം ഉണ്ടായതോടുകൂടി ബ്രിക്സ് എന്ന സംഘടനയ്ക്ക് ഒരു പുതിയ രൂപവും ഭാവവും ലഭിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ രംഗത്തെ പല പ്രശ്നങ്ങളെപ്പറ്റിയും ബ്രിക്സിൽ പരാമർശമുണ്ടായി. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി അതിൻ്റെ ഒരു നേട്ടം ഈ ബാങ്ക് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ രാഷ്ട്രീയ അർത്ഥങ്ങളെപ്പറ്റിയും സാമ്പത്തിക പ്രാധാന്യങ്ങളെപ്പറ്റിയുമാണ് ഇന്നത്തെ ചർച്ച. അതിന് നമ്മളോടൊപ്പം പ്രൊഫസർ രാജീവ് ശ്രീനിവാസനുണ്ട്. ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് സുപരിചിതനായ ഒരു അനലിസ്റ്റാണ് അദ്ദേഹം. വെൽക്കം രാജീവ്. താങ്ക് യു അംബാസഡർ. അപ്പോൾ ബ്രിക്സ് ഒരു കം ഓഫ് ഏജ് എന്ന് പറയാൻ വേണ്ടി പറയാം. കാരണം ഒരു ടോക്കിംഗ് ഷോപ്പ് എന്നുള്ളത് മാറിയിട്ട് എന്തെങ്കിലും പുതിയതായി ചെയ്യാൻ കഴിയുന്ന ഒരു സംഘടനയായി അതിനെ മാറിയിരിക്കുന്നു. അത് മാറിയിരിക്കുന്നു. കൂടാതെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ആദ്യമായി ഒരു ലോക സമ്മേളനത്തിൽ സംബന്ധിക്കാനും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പോലെ പുടിനെ പോലെയും ചൈനീസ് പ്രസിഡൻറ്റിനെ പോലെയുള്ള നേതാക്കന്മാരുമായിട്ട് പരിചയപ്പെടാനുള്ള ഒരു അവസരമുണ്ടായി. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ എന്താണ് ബ്രിക്സിൻ്റെ ഭാവി, എന്തൊക്കെയാണ് അത് നേടിയെടുത്തിട്ടുള്ളത്, എന്താണ് അഭിപ്രായം? ബ്രിക്സ് എന്നുള്ളത് ഒരു പ്രത്യേകിച്ച് ഒരു ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു അനുഭാവം ഇല്ല എന്ന് അംബാസഡർ പറഞ്ഞത് ശരിയാണ്. തുടങ്ങിയത് അങ്ങനെയാണ്. പക്ഷേ എന്നാലും ഈ ഒരു ചേഞ്ച് ഓഫ് എൻവയൺമെൻറ്റ് എന്നുള്ളത്, അതായത് 1945 ശേഷം 10-60 കൊല്ലമായിട്ട് വെസ്റ്റേൺ, അതായത് പ്രൈമറിലി അമേരിക്കൻ ഡൊമിനേഷൻ ഉണ്ടായിരുന്ന ആ ഇക്കണോമിക് പോളിസികളിൽ ഒരു മാറ്റം വരുന്നില്ലേ എന്നുള്ളതിൻ്റെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നതാണിത്. അമേരിക്ക തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ കാലാവധി കഴിഞ്ഞു, ഇനി ഇൻഡോ പെസിഫിക്കിൻ്റെയാണ്. പെസിഫിക് എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ ഇൻഡോ പെസിഫിക് എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ അത് ലോകത്തിൻ്റെ ആ ഒരു ഇക്കണോമിക് ആക്സിസ് ആ വെസ്റ്റിൽ നിന്ന് ഏഷ്യയിലേക്ക് മാറുന്നു എന്നുള്ള ഒരു ഇത്. പക്ഷേ ഇതൊരു ഏഷ്യയുടെ പ്രതിനിധിത്വമുള്ള രാജ്യങ്ങളല്ലല്ലോ ഇതിനകത്തുള്ള അല്ല. പക്ഷേ അതുപോലെ ഒരു വശത്ത് രണ്ട് വലിയ രാജ്യങ്ങൾ, ഒന്ന് ഒരു ഫോമർ സൂപ്പർ പവർ, മറ്റൊന്ന് സൂപ്പർ പവർ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം, രണ്ടുപേരും ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് ആണ്. അതിൻ്റെ കൂടെ ഇന്ത്യ, ബ്രസീൽ ആൻഡ് സൗത്ത് ആഫ്രിക്ക, അവരൊരു പ്രത്യേക കാറ്റഗറിയാണ്. നമുക്ക് വേറൊരു ഇബ്സ എന്നൊരു സംഘടനയുണ്ട് ഈ രാജ്യങ്ങൾ ചേർന്ന്. അപ്പോൾ ഇബ്സ ആയിരിക്കുമോ അതോ ബ്രിക്സ് ആയിരിക്കുമോ നമുക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുക? ഇപ്പോൾ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇബ്സ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. ചൈന ഈസ് ഓൺ ദി അപ് സ്വിങ്, റഷ്യ ഈസ് ഓൺ ദി ഡൗൺ സ്വിങ്. പക്ഷേ ഈ റഷ്യയുടെ സൈസ് നോക്കിയാൽ പോലും റഷ്യയുടെ പകുതി ലാൻഡും ഏഷ്യയിലല്ലേ, സൈബീരിയ അതും ഇതെല്ലാം ഉണ്ട്. പിന്നെ ഏഷ്യ സെൻട്രിക് ആയിട്ടുള്ള ഈ രണ്ട് രാജ്യങ്ങൾ ഒന്നിച്ചുണ്ട്. രണ്ട് രാജ്യങ്ങളും കൂടെ ചേർന്നിട്ട് ഒരു, അതെ, ഇന്ത്യയും ചൈനയും കൂടെ പോപ്പുലേഷൻ 40% വേൾഡ് ഉണ്ട്. ട്രേഡിന് തന്നെ 25% ഓഫ് ദ വേൾഡ് ആയിട്ടുണ്ട്.
പിന്നെ സൗത്ത് ആഫ്രിക്ക ഈസ് കണക്റ്റഡ് ടു ഏഷ്യ ത്രൂ ദാറ്റ് ഇന്ത്യൻ ഓഷ്യൻ റിം. അല്ല, ഇന്ത്യൻ ഓഷ്യൻ റിം വലുതാവുന്നതോടുകൂടി വഴി വരാം. അപ്പോൾ ഏഷ്യ സെൻട്രിക്, ഏഷ്യ പെസിഫിക് അല്ലെങ്കിൽ ഇൻഡോ പെസിഫിക് സെൻട്രിക് ആയിട്ടുള്ള ഒരു ഒരു ഇതിലേക്ക്, അതായത് ഒരു 10-300 കൊല്ലം മുൻപ് ഈ വെസ്റ്റ് റൈസ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് പോലെ. അന്നറിയാമല്ലോ, എന്നാ 1750 നോക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ 33% ഓഫ് ദി ജി ഡി പി ചൈനയിൽ നിന്ന് വന്നിരുന്നു, 28% ഫ്രം ഇന്ത്യ. ഡോമിനേറ്റ് ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവിൻ്റെ ആദ്യത്തെ ഒരു മുന്നോടിയല്ലേ ഇത്? അല്ല, പക്ഷേ ഇതിലെ അപകടം ഒരു ചൈനയുടെ ധൃതരാഷ്ട്രാലിംഗനത്തിന് നമ്മൾ വിധേയരാകുകയാണോ എന്നുള്ളതാണ്. അതൊരു തീർച്ചയായും പേടിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവർ ഡോമിനേറ്റ് ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ലല്ലോ. ഇതുവരെ കണ്ടിരിക്കുന്ന ചർച്ചകൾ നോക്കുകയാണെങ്കിൽ അത് തീർച്ചയായും കാണാവുന്നതാണ്. ഈ ബാങ്ക് ഉണ്ടാക്കിയപ്പോൾ ഒരു എല്ലാവരും ഈക്വൽ ഷെയർ എടുക്കണമെന്നുള്ള ഒരു ഒരു തീരുമാനമുണ്ടായി. പോരാതെ ഷാങ്ഹയിലാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എങ്കിലും ഇന്ത്യ ആയിരിക്കും ആദ്യത്തെ 5 കൊല്ലം. റഷ്യയ്ക്കും അതുപോലെ എന്തോ നൽകിയിട്ടുണ്ട്, സൗത്ത് ആഫ്രിക്കയ്ക്കും. അപ്പോൾ ഒരു ഒരു ഫെയർലി ഇക്വിറ്റബിൾ എന്നുള്ള മട്ടിലാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. പക്ഷേ ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം ഒരു പക്ഷേ ഡോളറിനെ റീപ്ലേസ് ചെയ്യുന്ന, അത് ഒരു ചൈനീസ് കറൻസി ആകും ആകണം എന്നുള്ളതായിരിക്കുമല്ലോ അവരുടെ ആഗ്രഹം. ചൈനയുടെ ആഗ്രഹം അത് തന്നെ ആയിരിക്കും. അത് തന്നെ അല്ലേ വരാൻ സാധ്യത? വരുമോ എന്നുള്ളത് നമുക്ക് തീർച്ചയായും പറയാൻ പറ്റും. കാരണം 2-3 കണ്ടൻറ്റേഴ്സ് ഉണ്ടല്ലോ, ഡോളർ അല്ലെങ്കിൽ യൂറോ ഉണ്ട്, യെൻ ഉണ്ട്. നമ്മൾ ജപ്പാനെ അത്രയും അങ്ങ് പിന്നെ വിസ്മരിക്കാൻ പാടില്ല. ജപ്പാൻ ഇസ് സ്റ്റിൽ വെരി സ്ട്രോങ്. ഇപ്പം വേൾഡ് ബാങ്കിനെയും IMF-നെയും മാറ്റങ്ങളിലേയും നയിക്കാനുള്ള ഒരു മാർഗമായിട്ടാണോ ഈ പുതിയ ബാങ്ക് വരുന്നത്? അല്ല, കോമ്പറ്റീഷൻ എല്ലാ കാലത്തും എല്ലാവർക്കും പ്രയോജനം ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ ഈ IMF വേൾഡ് ബാങ്കിൻ്റെ ഡോമിനേഷന് ഒരു ഒരു പരിധിവരെ ഈ ബ്രിക്സ് ബാങ്കിന് എതിർക്കാൻ പറ്റും. അപ്പോൾ ഈ ബ്രിക്സ് ബാങ്ക് എന്ന് പറഞ്ഞാൽ രണ്ടാണല്ലോ, ഒന്ന് ഈ ന്യൂ ബാങ്കും പിന്നെ വേറെ ഒന്ന്, എൻ്റെ പേര് ഞാൻ പറഞ്ഞത് CRA എന്നുള്ള ഒരെണ്ണമാണ്. എന്തോ ഐ ഫോർഗോട്ട് എക്സാക്റ്റ് വേർഡ് മീൻസ്. അപ്പോൾ ഇത് ഈ ബാങ്ക് വേൾഡ് ബാങ്കിൻ്റെ ഇക്വിവലൻറ്റ്, CRA ഈ IMF ഇക്വിവലൻറ്റ് എന്നുള്ള തരത്തിലാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇത് ആദ്യമായിട്ടല്ല ഒരു മൾട്ടിലാറ്ററൽ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേറെ വരുന്നത്. സൗത്ത് ആഫ്രിക്കയിലുണ്ട്, അല്ല പിന്നെ സൗത്ത് അമേരിക്കയിലുണ്ട് മെർക്കോസൂർ, അത് മോഡറേറ്റ്ലി സക്സസ്ഫുൾ. പിന്നെ വേറെ ആഫ്രിക്കൻ ബാങ്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ചെറിയൊരു വെല്ലുവിളി പോലെ വന്നിരിക്കുന്നത്. മറ്റൊക്കെ റീജിയണൽ ഇതേ ഉള്ളൂ. ഈ ബ്രിക്സ് ബാങ്കിൻ്റെ അവരുടെ ഡയറക്ഷൻ പറഞ്ഞിരിക്കുന്നത് ആദ്യം ഈ 6 ബ്രിക്സ് കൺട്രീസിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഓവർ ടൈം മറ്റുള്ള വികസ്വര രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതുകൊണ്ടാണ് അർജന്റീനയുമായിട്ടും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ട് ചർച്ചകൾ നടക്കുന്നത് ബ്രസീലിൽ തന്നെ ഈ സമയത്ത്. അതെ. അപ്പോൾ അത് ഒരു അതിൻ്റെ ഒരു റൈവലായിട്ട്, വേൾഡ് ബാങ്കിൻ്റെയും IMF-ൻ്റെയും റൈവൽസ് ആയിട്ടാണോ ഈ സംഘടനകൾ വരാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നു അവരുടെ പൊസിഷനിങ് അങ്ങനെയല്ല, ഒരു സപ്ലിമെൻ്റ് ആയിട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു തൽക്കാലം ഓവർ ടൈം അത് റൈവൽ ആകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു റൈവൽ ആകുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കാരണം ഈ IMF-ൻ്റെ ഒരു പ്രധാന ക്രിറ്റിസിസം, IMF-ന് ഏത് സിറ്റുവേഷൻ, ക്രൈസിസ് സിറ്റുവേഷനാണല്ലോ ആൾക്കാർ IMF-ലേക്ക് പോകുന്നത്, അവർക്ക് ഒരു പോളിസിയേ ഉള്ളൂ, ഓസ്റ്റെറിറ്റി, ഡീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തുള്ള ആൾക്കാർക്ക് വലിയ പ്രശ്നം ഉണ്ടാകും. അതിനുശേഷം 40% അവരുടെ ഡീവാലു. അപ്പം ബിറ്റർ മെഡിസിൻ ആണ്. എന്നിട്ട് ആ അതിൻ്റെ പിന്നെ അതിനുശേഷമുള്ള പലതും നോക്കുമ്പോൾ വിചാരിച്ച അത്രയും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. കാരണം ഡിവാലുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു പോകുന്ന ചാൻസ് വളരെ കുറവാണ്. ഉദാഹരണത്തിന് ഇന്ത്യയുടെ തന്നെ, ഇന്ത്യ ഒരു 40 കൊല്ലം മുമ്പ്, അല്ല എനിക്ക് തോന്നുന്നു 47 ഒരു അമേരിക്കൻ ഡോളർ വാസ് ലെസ് ദൻ 1 ഇന്ത്യൻ റുപ്പി. ഓർക്കുന്നുള്ളു, അതെ അതെ, മസ്റ്റ് ബി ദി 70s അല്ലേ? ഇപ്പോൾ 60 ആയി. അതുപോലെ പിന്നെ ഞാൻ ഈയിടെ സിംഗപ്പൂരിൽ പോയിരുന്നു. ഞാൻ മുമ്പ് സിംഗപ്പൂരിൽ പോകുമ്പോഴത്തേക്ക് അവിടെ 27 രൂപയായിരുന്ന സിംഗപ്പൂർ ഡോളർ, ഇപ്പം 49 രൂപയായി. അപ്പോൾ ആ ഒരു ഡീവാലുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഡെത്ത് സ്പൈറൽ പോലെ വരുന്നുണ്ട്. അത് പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ്. അപ്പം IMF-ൻ്റെ ഈ ബിറ്റർ മെഡിസിൻ കൊണ്ട് താൽക്കാലികമായ കുറച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഫാക്ട്. പക്ഷേ ഇതെങ്ങനെ കിക്ക് ഇൻ ചെയ്യും? അപ്പോൾ ഈ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ഈ പ്രശ്നം വരുന്നു, അതെ, എങ്ങനെ ഈ പുതിയ ബാങ്ക് സഹായകരമായി വരും? അത് ക്ലിയർ അല്ല വാട്ട് എക്സാക്ട്ലി ബുദ്ധി. പക്ഷേ ഞാൻ പറയുന്നത് IMF-നെ പറ്റിയുള്ള അവർക്ക് ഒരു റെസിപ്പിയേ ഉള്ളൂ. അപ്പോൾ അത് പറയുന്നത് IMF-ൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ഒരു വെസ്റ്റേൺ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. ആസ് യു സെഡ്, യൂറോപ്യൻസ് ആണ് അത് നയിക്കുന്നത്. അപ്പോൾ ഈ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ പ്രശ്നങ്ങളും അവരുടെ സൊല്യൂഷൻസിനെയും പറ്റിയൊന്നും അവർക്ക് വലിയ വിവരമില്ല. അതുകൊണ്ട് ഈ പുതിയ ബാങ്ക് കുറച്ചുകൂടെ
റെലവൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ നമ്മൾ അപ്രോപ്രിയേറ്റ് ടെക്നോളജിയുടെ കാര്യം പറയുമല്ലോ, അതായത് ഒരു ഫോറിൻ ടെക്നോളജി അതുപോലെ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നതല്ല, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള തരത്തിൽ ചെയ്യുക എന്നുള്ള ആ ഒരു പ്രതീക്ഷ കുറേശ്ശെ ഉണ്ട്. ഇങ്ങനെ ഇപ്പം എല്ലാ ഈ ബ്രിക് രാജ്യങ്ങളും കുറേശ്ശെ കുറേശ്ശെ സോഫ്റ്റ് ലോൺസ് മറ്റ് ചെറിയ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഇതിൽ കൂടെ ഡൈവേർട്ട് ചെയ്ത് കൂടെ ഹെവി ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ ഇതിൽ ചെയ്യുന്നത്? ഈ രണ്ട് ഫണ്ടിലേക്കും നമ്മൾ ഏകദേശം $10 billion ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് നമുക്ക് കിട്ടും? അല്ല, ഈ പിന്നെ ഇങ്ങനെയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളപ്പോൾ വി ക്യാൻ കോൾ അപ്പോൺ അപ് ടു ഈ $100 billion ഫണ്ട്സ് അതിൽ വരുന്നതാണല്ലോ, നമുക്കത് കുറച്ചുകൂടെ നമ്മളുടെ പ്രയോജനമുള്ള തരത്തിൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യുമ്പോൾ, യു മേ റിമെമ്പർ ഒരു ഫ്യൂ മന്ത്സ് അഗോ, എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഇന്ത്യ ഗേവ് $10 billion ടു ദ EU ടു എനേബിൾ സം കൺട്രീസ് ടു റിക്കവർ. നമുക്കതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് ഉണ്ടായി? അല്ല, ഈ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ മൾട്ടിലാറ്ററൽ ഇതിൽ വരുമ്പോഴത്തേക്ക് ഇൻസ്റ്റൻറ്റ് ബെനിഫിറ്റ് ചിലപ്പം കിട്ടിയില്ല എന്ന് വരും, പക്ഷെ നമ്മളുടെ ക്ലൗട്ട് ഇൻക്രീസ് ചെയ്യും എന്നുള്ളതായിരിക്കണം. അത് ഒരു വശത്തുണ്ട്. പിന്നെ രണ്ടാമതായിട്ടുള്ള പിന്നെ ഒരു ഇത്, ഈ അമേരിക്ക ഇത്രയും നാൾ ശരിക്കും ഡോമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, അത് അവർക്ക് പിന്നെ ദേവ് ബിൻ ഏബിൾ ടു ഈ റിസർവ് കറൻസി എന്നുള്ള ആ ഇത് വെച്ചിട്ട് അത് കുറച്ച് മാറുന്നത് നല്ലതല്ലേ എന്നെനിക്ക് സംശയമുണ്ട്. അതേസമയം ചൈനയുടെ കറൻസി റിസർവ് കറൻസി ആകുന്നത് നല്ലതാണോ എന്ന് ഒരു സംശയമുണ്ട്. പൊളിറ്റിക്കൽ ഇനോ തീരുമാനങ്ങളോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡിക്ലറേഷൻസോ ഉണ്ടാകുന്ന കാര്യത്തിൽ ശരിക്കും ബ്രിക്സ് ഒരു ഒരു നേട്ടവും കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൂടെ? അല്ല, ബ്രിക്സ് കുറച്ച് ഹെറ്ററോജീനിയസ് ആയതുകൊണ്ട് പല കാര്യങ്ങൾക്ക് അവർക്ക് യുനാനിമസ് വോയിസ് വരാൻ ചാൻസ് കുറവാണ്. പിന്നെ വേറൊന്ന്, ഈ റഷ്യയുടെ പേരിൽ മോദി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, കാരണം മോദി കുറേയൊക്കെ കണ്ടിന്യൂവിറ്റി ആണല്ലോ എംഫസൈസ് ചെയ്യുന്നത്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയായിട്ടും ബ്രസീലുമായിട്ടും നമുക്കൊരു ആംസ് ലെങ്ത് റിലേഷൻഷിപ്പാണ്. പക്ഷേ ശരിക്കും നമ്മൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആഫ്രിക്കയാണ്, കാരണം നമ്മൾ വെൽ സിറ്റുവേറ്റഡ് ജിയോഗ്രാഫിക്കലി. മാത്രമല്ല അവർക്ക് വേണ്ട പല സർവീസസും അവരെക്കാളും ശകലം കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ഇന്ത്യക്ക് ഓഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ സൗത്ത് ആഫ്രിക്കയായിട്ട് കൂടുതൽ അടുത്താൽ നന്നായിരിക്കും എന്നുള്ള, പക്ഷേ അതാണെങ്കിലും സൗത്ത് ആഫ്രിക്കയിൽ ഏറ്റവും വലിയ ചൈന ഡോമിനേറ്റ് ചെയ്യാൻ ചെയ്യുന്നു. നമ്മുടെ ഇൻട്രസ്റ്റിനെ അവർ പല രാജ്യങ്ങളും അവർക്ക് അറിയാമെങ്കിൽ പോലും, അതെ അതെ, ആഫ്രിക്കൻ രാജ്യങ്ങൾ വളരെ കോൺഷ്യസ് ആണ് ചൈന അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണ് അവരുടെ റിസോഴ്സസ് എടുക്കാനാണ് വരുന്നത് പോലും അറിയാമെങ്കിൽ പോലും അവർ കൊടുക്കുന്ന ഈ സംഭാവനകളും അതുപോലെ അതൊക്കെ അവർക്ക് വളരെ അട്രാക്റ്റീവായി തോന്നുന്നു. നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് അല്ലേ, ഏത് ഡിക്റ്റേറ്ററിന് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കൊടുക്കും. അല്ല, പക്ഷേ ഇന്ത്യയും ചൈനയും ആഫ്രിക്കയിൽ കമ്പീറ്റ് ചെയ്തേ പറ്റുള്ളൂ, കാരണം അതാണ് ഹിന്റർലാൻഡ്. ഇനിയിപ്പം ഇപ്പം അവിടെ പല രാജ്യങ്ങളും 5-6% ഗ്രോത്ത് ഉണ്ട് GDP പെർ ഇയർ. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ഒരുപാട് റിസോഴ്സസ് ഉള്ളതാണല്ലോ, അത്രയധികം പോപ്പുലേഷനും ഇല്ലാത്ത. സോ ദേ വിൽ ബി എ ബിഗ് ബാറ്റിൽ ഗ്രൗണ്ട് ഫോർ അസ്. അപ്പോൾ അത് സൗത്ത് ആഫ്രിക്ക വഴി നമുക്ക് അവിടേക്ക് കടക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പ്രയോജനമുള്ള കാര്യമാണ്. പക്ഷേ ഗോയിങ് ബാക്ക് ടു വാട്ട് യു സെയ്ഡ് അബൌട്ട് ചൈന, ചൈന ഇന്ത്യ ആയിട്ടുള്ള ഇത്രയും 30 കൊല്ലമായിട്ടുള്ള ബോർഡർ ടോക്സ് ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോയിട്ടില്ല. ചൈനയ്ക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ദേ വോണ്ട് ടു കീപ് ദാറ്റ് വേഗ്, എപ്പോഴാണെങ്കിലും നമ്മളെ ആക്രമിക്കാൻ പറ്റുള്ളൂ എന്നുള്ള. അപ്പോൾ ചൈന ചിരിച്ചു കാണിക്കുന്നുണ്ട് പീസ്ഫുൾ റൈസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് അവരെ അത്ര വിശ്വസിക്കാൻ പറ്റുകയില്ല. പക്ഷേ ഈ ഇക്കണോമിക് കോഓപ്പറേഷൻ ഒരു ഇൻറ്റർമീഡിയറി വഴിയായിട്ടുള്ള ആ ബാങ്ക് വഴി എനിക്ക് തോന്നുന്നത് അത് മോശമില്ലാത്ത ഒരു കാര്യമാണെന്നുള്ളത്. ഒരു പുതിയ ഗവൺമെൻറ് എന്ന നിലയിൽ പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും ക്ലെയിം ചെയ്യാൻ കഴിയുമോ ഈ ബ്രസീൽ സന്ദർശനം കൊണ്ട്? ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം കുറേയൊക്കെ മാർക്കറ്റിങ്ങും പൊസിഷനിങ്ങും ആണല്ലോ. അതെ. അപ്പം അവിടെ പോയി മോദിയുടെയും മറ്റുള്ളവരുടെയും ബോഡി ലാംഗ്വേജും അതുമൊക്കെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു തെറ്റും പറ്റിയിട്ടില്ല. ഒരു മോദിക്ക് ഒരു ഒരു സ്റ്റാറ്റസ്, ഒരു ഗൗരവമുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ പഴയ പ്രധാനമന്ത്രിക്ക് ആ ഒരു ഇക്കോണമിസ്റ്റ് ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു മൾട്ടിലാറ്ററൽ ഫോറത്തിൽ പോകുമ്പോഴത്തേക്ക് ഒരു ഒരു പിന്തള്ളപ്പെട്ട ഒരു മൂലയ്ക്ക് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ നേച്ചറാണല്ലോ. അപ്പൊ ആ ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു അങ്ങനെയല്ല, അല്ല ഒരു വേൾഡ് സ്റ്റേറ്റ്സ്മാൻ ആകാനുള്ള ഒരു ഒരു പടി മുമ്പോട്ട് വന്നു. പിന്നെ ആരോ ഒരു ക്രിറ്റിസിസം ഒക്കെ നടത്തി, അതായത് മോദി ഇംഗ്ലീഷിൽ സംസാരിച്ചു, അത് വേണ്ടിയിരുന്നില്ല, കാരണം മോദിയുടെ ഇംഗ്ലീഷ് ഇസ് ഓൺലി ആവറേജ്. പക്ഷെ ഹിന്ദിയിൽ സംസാരിക്കുകയാണെങ്കിൽ മോദി ഒരു ഓറേറ്ററാണ്.
അക്കണക്കിന് ചെയ്യാമായിരുന്നു. ശരിക്കും വാജ്പേയെ പോലെ തന്നെ, അദ്ദേഹം ഹിന്ദിയിൽ പറയുമ്പോൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാവും, ഭാഷ അറിഞ്ഞില്ലെങ്കിൽ പോലും. ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, പക്ഷെ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മുടെ ചൈനീസ് നേതാക്കന്മാരെ പോലെയോ റഷ്യൻ നേതാക്കന്മാരെ പോലെയോ സ്വന്തം ഭാഷയിൽ പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ച് മാത്രം കഴിയുന്ന ആളുകളുണ്ടല്ലോ. പക്ഷെ അത് അദ്ദേഹം ചെയ്യണമായിരുന്നു ഒരു സമയത്ത്, അങ്ങനെ ചെയ്തു കേട്ടു സംസാരിച്ചു. ഇനി എനിക്ക് തോന്നുന്നത് മോദി ഇതിൽ നിന്ന് പഠിച്ചു കാണും. പക്ഷേ പ്രധാനമന്ത്രി വാജ്പേയിയെക്കാളും കൂടുതൽ ഇംഗ്ലീഷ് അറിയാമെന്ന് തോന്നുന്നു. അല്ല, മോദിയുടെ ഇംഗ്ലീഷ് മോശമല്ല, ആവറേജ് ഫ്ലുവൻ്റ് ആണ്, പക്ഷെ ഒരു ഫ്ലറിഷ് ഇല്ല. ഇറ്റ്സ് എ വർക്ക്മൻ ലൈക്ക് ഇംഗ്ലീഷ്, ഇറ്റ്സ് അക്സെപ്റ്റബിൾ ബട്ട് ഇറ്റ് നത്തിങ് എക്സ്ട്രോർഡിനറി. പക്ഷെ ഹിന്ദിയിൽ സോ ഫാർ ഐ നോ ഹിന്ദി അത്ര അറിയില്ല. ഇറ്റ്സ് നോട്ട് ഓൺലി പോയറ്റിക് ബട്ട് വെരി അസർട്ടീവ്. അതെ, ഫ്ലറിഷ് എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ആ അത്രയും നോക്കുകയാണെങ്കിൽ വലിയ അബദ്ധമൊന്നും ഇല്ലാതെ ഈ മറ്റ് മേജർ വേൾഡ് ലീഡേഴ്സുമായിട്ട് പോയി മീറ്റ് ചെയ്തു. പിന്നെ ഇന്ത്യാസ് പ്രസൻസ് വാസ് ഫെൽറ്റ്. അമേരിക്കയിൽ പോയി ഒരു പിൽഗ്രിമേജ് നടത്തുന്ന ഒരു ഇതുണ്ടല്ലോ, അതിന് മുമ്പ് ഹീസ് ബീൻ ഏബിൾ ടു ഭൂട്ടാനിൽ പോയി, ബ്രസീലിൽ പോയി, ഇനിയിപ്പം ജപ്പാനിൽ പോകുന്നു. അപ്പൊ അമേരിക്ക കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അല്ല, ഓഗസ്റ്റിലല്ലേ ജപ്പാനിൽ? അത് മാറ്റി വെച്ചല്ലോ. ആണോ? ഓ, ഞാൻ വിചാരിച്ച ഓഗസ്റ്റ് മിക്കവാറും അമേരിക്കൻ സന്ദർശനം ശേഷമാണ്. ശേഷം പിന്നെ വേറൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം പിന്നെ യുക്രൈനിൽ മലേഷ്യൻ എയർലൈൻ വെടിവെച്ചിട്ടത്, അതിനെപ്പറ്റി അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ഭാഗത്ത് കൂടെ പുട്ടിന്റെ പ്ലെയിൻ പോയിരുന്നോ, മോദിയുടെ പ്ലെയിൻ പോയിരുന്നോ? അതിലൊന്നും വലിയ സത്യം ഉണ്ടെന്ന് തോന്നുന്നു, പറയാൻ വയ്യ. പക്ഷെ അങ്ങനെയാണെങ്കിൽ മോദി വീട്ടിൽ ഇരിക്കുന്ന നല്ലത്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ വിളിച്ചിട്ടുണ്ട്. വളരെ നന്ദി, താങ്ക് യു. വിദേശ വിചാരം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ലക്കവുമായി നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിൽ. നമസ്കാരം.